ഞാൻ ടോബിന ശ്രീജിത്ത് ഫ്രം ഗ്ലോബൽ ബാങ്ക് സയൻസ് ആൻഡ് ഐടി അക്കാഡമി കിടക്കർ. അപ്പം ഇന്നത്തെ ഈ വീഡിയോയുടെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളെ ഒന്ന് തിരുത്തുക എന്നുള്ളതാണ്. നിങ്ങളെ എന്ന് ഉദ്ദേശിക്കുന്നത് OET ആസ്പിരൻസിനെയാണ് കേട്ടോ. ഇത് OET പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം കോമൺ ആയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, അതായത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്, നിങ്ങളത് കണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് നിങ്ങളുടെ ലെറ്റേഴ്സ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെ പഠിക്കുന്നവരോ, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നവരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവരോ എവിടെ ആരും ആയിക്കോട്ടെ, നമ്മുടെ ആ പേപ്പേഴ്സ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള ആ പേപ്പേഴ്സിൽ നിന്ന് കണ്ട കുറച്ച് മിസ്റ്റേക്കുകൾ കോമൺ ആയിട്ട് എനിക്ക് തോന്നി എല്ലാവരും തന്നെ വരുത്തുന്ന മിസ്റ്റേക്കുകളാണെന്ന്, അതൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് അതിൽ നിങ്ങളെ ഒന്ന് തിരുത്തുക, അതാണ് ഈ വീഡിയോയുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം ആ കോമൺ മിസ്റ്റേക്കിലോട്ട് ഞാൻ കടക്കുകയാണ്. അപ്പം അതിനു മുമ്പ് നിങ്ങളോട് ഞാൻ തർപ്പിച്ച് പറയുകയാണ്, അത്തരം മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കോർ വിൽ ബി റെഡ്യൂസ്ഡ്. ഈവൻ നമ്മളിവിടെ കറക്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് പോലും പറയാറുണ്ട് ഇങ്ങനത്തെ കോമൺ മിസ്റ്റേക്കുകൾ വരുമ്പോൾ നമുക്ക് ബി കൊടുക്കാൻ തോന്നാറില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ബി സ്കോർ അല്ലെങ്കിൽ അതിൽ നല്ലൊരു സ്കോർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോമൺ മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്തോളും. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്കൊന്ന് സാറ്റർഡേ ആണെന്ന് തോന്നുന്നു, ഒരു ലെറ്റർ കറക്റ്റ് ചെയ്തപ്പോൾ ഞാനൊരു പെർട്ടിക്കുലർ സെൻറ്റൻസ് കണ്ടു. അതിൽ കേസ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ആയിരുന്നു, എന്താ പറയുക, ഡയബറ്റിക് സിൻസ് 2003 എന്നായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ്, എനിക്ക് കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ മറന്നുപോയി. ഓക്കെ, എന്തായാലും ആ ഒരു പേപ്പറിൽ ഞാൻ കണ്ടത് എങ്ങനെയാണ്, ഗ്രാമറൊക്കെ ഇച്ചിരി പഠിച്ച കുട്ടിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലൊക്കെ വളരെ കണ്ടിന്യൂസ് ടെൻസിലൊക്കെ വളരെ സംഭവമായിട്ട് എഴുതിയിട്ടുണ്ട്. ദ പേഷ്യൻറ്റ് ഹാസ് ബീൻ സഫറിങ് വിത്ത് ഡയബറ്റിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇത് എന്തിനു ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കി മെനകേടാക്കുന്നത്, അല്ലെങ്കിൽ വൃത്തികേടാക്കി നിങ്ങളുടെ മാർക്ക് കുറയ്ക്കുന്നത്, ഒറ്റ ഇതിൽ അത് ഓൺ ഗോയിങ് കണ്ടീഷൻ, ഓൺ ഗോയിങ് മെഡിക്കേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് ഓൺ ഗോയിങ് മെഡിക്കേഷൻ അല്ലെങ്കിൽ ഓൺ ഗോയിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ. എന്താ അതായത് നമ്മൾക്ക് ഇത്ര സമയം തൊട്ട്, അതായത് ഒരു 2000 തൊട്ട് അല്ലെ 2003 തൊട്ട് നമ്മൾക്ക് ഈ അസുഖമുണ്ട്, അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിന് ഡയബറ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് എന്താ പറയുക ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് കേസ് നോട്ടിൽ കാണുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും ചെയ്താൽ മതി. ദ പേഷ്യൻ ഹാസ് ഹാഡ് ഡയബറ്റിക്സ് സിൻസ് 2003. വെരി ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ആണത്. നിങ്ങളുടെ സ്കോറ്, നിങ്ങളുടെ നോക്കുന്ന എക്സാമിന് തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അവർക്ക് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാകും അങ്ങനെയുള്ള സെൻറ്റൻസുകൾ കാണുമ്പോൾ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ദ പേഷ്യൻ ഹാസ് ഹാഡ് ഡയബറ്റിക്സ് സിൻസ് 2003. പള്ളി കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് ഹാസ് ബീൻ സഫറിങ് അങ്ങനെ ഒന്നും എഴുതണ്ട കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പിന്നെ ഞാൻ കണ്ട കുറച്ച് കോമൺ മിസ്റ്റേക്കുകൾ, അത് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കണ്ടതാണ്, ദ പേഷ്യൻ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് വിത്ത് IV ഫ്ലൂയിഡ്സ് എന്നാണ് കൊടുത്തത്. ദ പേഷ്യൻ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് വിത്ത് IV ഫ്ലൂയിഡ്സ്, അതായത് പ്രസൻറ്റ് കണ്ടീഷൻ എഴുതിയപ്പോഴും കണ്ട് എഴുതിയതാണ്. അപ്പോൾ നമുക്ക് നിങ്ങളോർക്ക് ഇതിനകത്ത് എന്താ തെറ്റെന്ന്, ആ വിത്ത് വേണ്ട കേട്ടോ, അവിടെ ഒരു പ്രിപ്പോസിഷനേ വേണ്ട നമുക്ക്, അല്ലാതെ തന്നെ അതിൻ്റെ മീനിങ് ശരിയായിക്കോളും. ദ പേഷ്യൻ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് IV ഫ്ലൂയിഡ് എനഫ്. ഓക്കെ, ദെൻ അതുപോലൊക്കെ തന്നെയാണ്, ദ പേഷ്യൻ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഓൺ പാരസെറ്റാമോൾ, അവിടെ ഓൺ പാരസെറ്റാമോളും വേണ്ട, ജസ്റ്റ് പാരസെറ്റാമോൾ മതി, ആ പ്രിപ്പോസിഷൻ അവിടെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതുപോലൊക്കെ തന്നെ ഇന്നലെ ആണോ മിനിഞ്ഞാന്നാണോ നമ്മൾ ഒരു പേപ്പർ കറക്റ്റ് ചെയ്തപ്പോൾ കണ്ടത്, അതിനകത്ത് അസസ്മെൻ്റ് എന്ന് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്, അസസ്മെൻ്റ് ക്വസ്റ്റ്യൻ മാർക്ക്, ദെൻ കോളിൻ ക്യാൻസർ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ കുട്ടിയുടെ ആൻസർ, കുട്ടിയുടെ പേപ്പറിൽ കണ്ടത് എങ്ങനെയാണ്, ദ പേഷ്യൻറ്റ് ഹാസ് കോളിൻ ക്യാൻസർ എന്നാണ് ഞാൻ കണ്ടത്. ആക്ച്വലി ആ ക്വസ്റ്റ്യൻ മാർക്ക് എന്തിനാണ് അവിടെ? അപ്പം നിങ്ങളൊന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഉദ്ദേശം എന്താ? അവിടെ അസസ്മെൻ്റ് എന്ന് എഴുതിയിട്ട് അവർക്ക് കോളിൻ ക്യാൻസർ എന്ന് എഴുതിയാൽ പോരായിരുന്നോ? ക്വസ്റ്റ്യൻ മാർക്ക് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണോ? അങ്ങനെയാലും ചിന്തിച്ചാലേലും നിങ്ങൾക്ക് പിടികെട്ടിയാനെ. എന്താ അതിൻ്റെ അർത്ഥം? യെസ്, അത് കൺഫേംഡ് അല്ല കേട്ടോ, ആ അസുഖം കോളൻ ക്യാൻസർ ആണ് എന്ന് അദ്ദേഹത്തിന് കൺഫേംഡ് ആയിട്ടില്ല, ഒരു സൈൻ ആൻഡ് സിംറ്റം ഉണ്ട്, അതാണ്.
ഒരു സംശയം പറഞ്ഞതാണ്. സോ അതെങ്ങനെ നിങ്ങൾക്ക് ആ സെൻറ്റൻസ് എഴുതാം? ദ പേഷ്യൻറ്റ് ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് കോളൻ ക്യാൻസർ. നിങ്ങൾ അവിടെ കൺഫേംഡ് ആണെന്ന് എഴുതാൻ നമ്മൾ പ്രിവിലേജ്ഡ് അല്ല. സോ നമ്മൾ എന്തെഴുതണം? ദ പേഷ്യൻറ്റ് ഈസ്, ഒരു ഡോക്ടർ വന്ന് ഡയഗ്നോസ് ചെയ്ത് അത് കൺഫേം ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ ഡയഗ്നോസ് ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ ക്യാൻസർ എന്നായിരിക്കും, അല്ലെങ്കിൽ അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ ക്യാൻസർ എന്നൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചിന്തിക്കണം? നമ്മൾ ഓൾറെഡി ചിന്തിക്കണം, അപ്പോഴേ തന്നെ ചിന്തിക്കണം, ഇത് കൺഫേംഡ് അല്ല. സോ യു ക്യാൻ ഹാവ് എ സെൻറ്റൻസ് ലൈക്ക് ദ പേഷ്യൻ്റ് ഈസ് സജസ്റ്റഡ് ടു, സോറി, ദ പേഷ്യൻ്റ് ഈസ് യെസ് സസ്പെക്റ്റഡ് ടു ഹാവ് കോളൻ ക്യാൻസർ. അങ്ങനെ വേണം എഴുതാം കേട്ടോ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളുക. പിന്നെ ഞാൻ കണ്ട മിസ്റ്റേക്കുകളെല്ലാം ക്യാപിറ്റലൈസേഷനിലായിരുന്നു. ഓക്കെ, നമുക്കറിയാമല്ലോ ഒ ഇ ടി ലെറ്ററിൽ ക്യാപിറ്റലൈസേഷൻ ആൻഡ് പങ്ക്ച്വേഷൻ പ്ലേസ് എ പ്രാമിനൻ്റ് റോൾ ഇൻ ഡിറ്റർമിനിങ് യുവർ സ്കോർ. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. നല്ലധികം സ്കോർ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ക്യാപിറ്റലൈസേഷനും അതുപോലൊക്കെ പങ്ക്ച്വേഷൻ മാർക്കും. അപ്പോൾ ഈ ക്യാപിറ്റലൈസേഷനിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ കണ്ടു. അപ്പോൾ അതിലൊരു മിസ്റ്റേക്ക്, ഒന്നല്ല കുറേയേറെ മിസ്റ്റേക്കുകൾ ഇപ്പം ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജോൺസൺ ആൻഡ് ജോൺസൺ എന്നുള്ളൊരു കമ്പനിയെക്കുറിച്ചാണ് ലെറ്ററിൽ കണ്ടത്, ജോൺസൺ ആൻഡ് ജോൺസൺ. അപ്പം അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ജെ ക്യാപിറ്റലായിരുന്നു, പക്ഷേ സെക്കൻഡ് ജോൺസൺ വന്നിട്ട് ജെ സ്മോൾ ആയിരുന്നു. അല്ല കേട്ടോ, നമ്മുടെ ബ്രാൻഡ് നെയിം, കമ്പനി നെയിമൊക്കെ എഴുതുമ്പോൾ എപ്പോഴും അതിൻ്റെ മെയിനായിട്ടുള്ള നെയിംസൊക്കെ നമ്മൾ അതിന് ബിഗിനിങ് ലെറ്റർ ക്യാപിറ്റലായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുമ്പോൾ ജോൺസൻ്റെ ഫസ്റ്റ് ജോൺസൻ്റെ ജെയും സെക്കൻഡ് ജോൺസൻ്റെ ജെയും എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ തന്നെയായിരിക്കണം. കമ്പനി നെയിം, ബ്രാൻഡ് നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. എന്നാൽ ജനറൽ ആയിട്ടുള്ള മെഡിസിൻസ് ലൈക്ക് പാരസിറ്റമോൾ എന്നൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് പി ഒക്കെ സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതാൻ പറ്റും. അതുപോലൊക്കെ തന്നെ മെഡിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് എഴുതുമ്പോൾ, ഓക്കെ, മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ലൈക്ക് ബയോപ്സി എന്നൊക്കെ എഴുതുമ്പോഴത്തേനും ആ ബി ഒന്നും ക്യാപിറ്റൽ ലെറ്റർ എഴുതണ്ട കേട്ടോ. ബി ഒക്കെ നമുക്ക് സ്മോൾ ലെറ്ററിൽ തന്നെ, മെഡിക്കൽ എന്താ പറയുക, പ്രൊസീജിയേഴ്സൊക്കെ സ്മോൾ ലെറ്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലൊക്കെ തന്നെ ഡിസീസസ് ആൻഡ് ഇൽനസ്. ഇപ്പം ചിലരൊക്കെ ക്യാൻസർ, സ്കിൻ അലർജി എന്നൊക്കെ എഴുതുമ്പോഴത്തേനുണ്ടല്ലോ എസും എയും ക്യാപിറ്റലാണ്, വേണ്ട, അത് മെഡിക്കൽ എന്താ പറയുക, ഡിസീസ് ആൻഡ് ഇൽനസ് ഇൽനസ് കണ്ടീഷനാണ്. തീർച്ചയായിട്ടും അതിൻ്റെ സ്കിന്നിൻ്റെ എസും അലർജിയുടെ എയും ഒക്കെ നമുക്ക് സ്മോൾ ലെറ്ററിൽ എഴുതാം. സ്കിൻ അലർജി, ക്യാൻസറിൻ്റെ സി ഒക്കെ നമുക്ക് സ്മോൾ ലെറ്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില മെഡിസിൻ ചില വ്യക്തികളുടെ പേരോടുകൂടി ചില മെഡിസിൻ ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അൾഷിമേഴ്സ്, അൾഷിമർ എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ പേരോടുകൂടിയാണ് ഈ അസുഖത്തിനെ നമ്മൾ പേരിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ വ്യക്തിയുടെ പേരോടുകൂടി ആയതുകൊണ്ട് അൾഷിമേഴ്സിൻ്റെ എ തീർച്ചയായിട്ടും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ബാക്കി എല്ലാ സ്കിൻ ഡിസീസുകളെയും നമുക്ക്, അല്ലെങ്കിൽ ഇൽനെസ് ഡിസീസ് രോഗങ്ങളുടെ പേരുകളൊക്കെ നമുക്ക് സ്മോൾ ലെറ്റർ ബിഗിനിങ്ങിൽ തന്നെ തുടങ്ങാവുന്നതാണ്. അവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ ആവശ്യമില്ല. അതുപോലൊക്കെ തന്നെ ഹോസ്പിറ്റൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ പറയുക, മൗണ്ട് പാർക്ക് അവന്യൂ ഹോസ്പിറ്റൽ, ഇങ്ങനെയാണ് ആ ഹോസ്പിറ്റലിൻ്റെ പേര്, മൗണ്ട് പാർക്ക് അവന്യൂ ഹോസ്പിറ്റൽ. എം എല്ലാവരും ക്യാപിറ്റൽ ലെറ്റർ എഴുതും, ബാക്കി മൊത്തം സ്മോൾ ലെറ്റർ അല്ല കേട്ടോ. അവിടെ ഹോസ്പിറ്റലിൻ്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ മൗണ്ടിൻ്റെ എം, പാർക്കിൻ്റെ പി, അവന്യൂവിൻ്റെ എയും ക്യാപിറ്റൽ ലെറ്ററും, പിന്നെ ഹോസ്പിറ്റലിൻ്റെ എച്ചും ക്യാപിറ്റൽ ലെറ്റർ വേണം. അങ്ങനെ തന്നെ എഴുതണം. പക്ഷേ വിത്തൗട്ട് നെയിമാണ് ഹോസ്പിറ്റൽ, ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിനകത്ത് നമുക്ക് എച്ചിൻ്റെ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അതുമൊന്ന് ശ്രദ്ധിച്ചോളുക. അപ്പം ഇങ്ങനെ ക്യാപിറ്റലൈസേഷനകത്തും നമുക്ക് വളരെയധികം സ്കോർ കുറയുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റലൈസേഷനും നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്തടത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാതിരിക്കുക. ആവശ്യമുള്ളിടത്ത് മാത്രം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുക. ആവശ്യമുള്ളിടത്ത് മസ്റ്റായിട്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുക തന്നെ വേണം. ഓക്കെ, അത് മറക്കാതിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ഡിസീസ് കണ്ടീഷൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണ്ട. ഓക്കെ, എന്നാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒക്കെ നിങ്ങളൊന്ന് വിശദമായിട്ട് കേട്ടതിന് ശേഷം നിങ്ങളായിട്ട് വരുത്തുന്ന കോമൺ മിസ്റ്റേക്കുകൾ ദയവ് ചെയ്ത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ഈ കോമൺ മിസ്റ്റേക്കുകൾ എപ്പോഴും നിങ്ങളുടെ സ്കോർ കുറയ്ക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ഒ ഐ ടി
റൈറ്റിംഗ് എന്ന് പറയുന്നത് 45 മിനിറ്റ് ആണ്. അതിൽ 5 മിനിറ്റ് റീഡിംഗ് ടൈമാണ്, 40 മിനിറ്റ് ആണ് എഴുതാനുള്ളത്. പക്ഷേ സ്റ്റുഡൻസ് പ്ലീസ്, നമ്മൾക്കൊരു 30-35 മിനിറ്റിൽ എഴുതത്തക്ക രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ബാക്കി സമയം റീചെക്കിങ്ങിന് ഉപയോഗിക്കുക. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ വരുത്തിയിട്ട് കാണണം. ദാറ്റ് ക്യാൻ ബി കറക്റ്റഡ്. അങ്ങനെ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ പേപ്പേഴ്സ്. ദാറ്റ് വിൽ ഇൻക്രീസ് യുവർ സ്കോർ ഡെഫിനിറ്റ്ലി. ഓക്കെ, പിന്നെ നമ്മുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് നമ്മൾ തന്നിരിക്കുന്ന ആ ഓഫറിനെ കുറിച്ച് വീണ്ടും ഒന്നും കൂടെ പറയുകയാണ്. ഈ വീഡിയോയുടെ ഒപ്പം തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ ലെറ്റേഴ്സ് എഴുതി കറക്റ്റ് സെൻഡ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കറക്ഷൻ നമ്മൾ തരുന്നതായിരിക്കും. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കേട്ടോ, നോ ചാർജസ്. ഓക്കെ, ലോക്ക്ഡൗൺ സമയത്ത് സ്വയം പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസ് മാത്രമാണത്. ഓക്കെ, അപ്പം ഇതുപോണക്കുള്ള ഇമ്പോർട്ടൻറ്റ് ടിപ്സും അതുപോണക്കുള്ള യൂസ്ഫുൾ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവരെയും വീഡിയോസ് റെഗുലറായിട്ട് കാണുക. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ കംപ്ലൈൻറ്റുകളും നിങ്ങളുടെ പരാതികളും നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങൾ എഴുതി അറിയിക്കുക. അതിനൊക്കെ പരിഹാരം തരുന്നതായിരിക്കും വിത്തൗട്ട് എനി ഡിലേ. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ